സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷങ്ങൾക്ക് മുമ്പ് AR റഹ്മാന്റെ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി ഒരു കുന്നിൻ മുകളിൽ ഒരു റിസോർട്ടോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു. അങ്ങനെ രാത്രി ഒരു 10 മണിയോട് കൂടിയിട്ട് ഉറങ്ങിയോ എന്തൊക്കെയുണ്ട് വിശേഷം എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നടൻ റഹ്മാന്റെ ഭാര്യയായ സഹോദരി വിളിക്കുകയാണ്. വിളിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ വലിയ മൂടൊന്നും ഉണ്ടായില്ല. സൈറ ബാനുവിന് എന്തു പറ്റി, എന്താണ് ഒരു ടെൻഷൻ, അല്ലെങ്കിൽ എന്താണ് ഒരു സന്തോഷമില്ലാത്തത് എന്ന് ചോദിച്ചപ്പോഴേ ഈ സ്ത്രീ പറഞ്ഞത് റഹ്മാൻ ഇവിടെയൊന്നുമില്ല, റഹ്മാൻ എവിടെയോ പുറത്തെവിടെയോ പോയിട്ട് മറ്റേ വീണയുടെ മുന്നിലാണ് എന്നാണ് പറയുന്നത്. അതായത് അയാൾ ഇപ്പോഴും അയാളുടെ ലോകത്താണ്. അയാൾക്ക് ഇവിടെ ആദ്യരാത്രിയാണോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് എന്നെ ഒരു പെണ്ണ് കാത്തിരിക്കുന്നുണ്ടോ എന്നൊന്നും അയാൾ കരുതിയില്ല. അയാൾ അങ്ങനെ അങ്ങ് അയാളുടെ ലോകത്തേക്ക് അങ്ങ് പോയി എന്നുള്ളതാണ്. ഏതായാലും 29 വർഷത്തോളം ഈ സ്ത്രീ കൂട്ടിലിട്ട ഒരു എന്താ പറയണ്ടത് പെറ്റിനെ പോലെ അവിടെ ഇങ്ങനെ ഒതുങ്ങി ജീവിച്ചു. അതിനുശേഷം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ ഒരു ബലൂണ് പൊട്ടിച്ചിട്ട് പുറത്ത് ചാടുകയാണ്. ഇനി എനിക്ക് എൻ്റെതായ രീതിയിൽ ജീവിക്കണം, എൻ്റെതായ സ്റ്റൈലിൽ നടക്കണം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇനി വിവാഹം വേണ്ട, വിവാഹ ജീവിതവും വേണ്ട, നിങ്ങൾ ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഒരു പേരും വേണ്ട, ഉള്ള പൈസയും തന്നിട്ട് ഞാനങ്ങ് പോയിക്കോളാം എന്നുള്ള തരത്തിലാണ് വിവാഹമോചനം ഇപ്പോഴും നേടുന്നത്. അപ്പോഴേ ഈ ഒരു അഡ്വക്കേറ്റ് വന്ദന ഷാ എന്ന് പറയുന്ന ഒരു മേഡം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോളിവുഡിലുള്ള പല സെലിബ്രിറ്റികളുടെയും വിവാഹമോചനം ഇനിയും നടക്കുമെന്നാണ്. കാരണം ഇവരാരും ജീവിതത്തിൻ്റെ സന്തോഷവുമാറില്ല. ഇവരുടെയൊക്കെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പണമുണ്ട്, പണത്തിൻ്റെ മുകളിൽ കിടന്നുറങ്ങാം. അതുപോലെ തന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരാധകരും ആരാധക വൃന്ദങ്ങളും പിന്നെ വിദേശ രാജ്യങ്ങളിലെ ട്രിപ്പും അതുപോലെ എവിടെ വേണമെങ്കിലും പോകാം. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് പിന്നെ ലഞ്ച് കഴിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഡിന്നർ കഴിക്കുമ്പോഴേക്കും മറ്റൊരു രാജ്യത്ത് പോകാം. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഈ സെലിബ്രിറ്റികളുടെ ജീവിതം. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ന് പറയുന്നത് ഇതിനൊരു പ്രയാസവുമില്ല. ഈ ലൈംഗികപരമായിട്ടുള്ള കാര്യത്തിനൊന്നും ഒരു പ്രയാസവുമില്ല. അവർക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്, കൂടെ നടക്കാനും കിടക്കാനും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് കുടുംബജീവിതമോ ഭാര്യയോ ഇതൊന്നും ഇവർക്കൊരു ഒരു കാര്യമാക്കാറേ ഇല്ല. അതായത് പേരിനൊരു കല്യാണം കഴിക്കും, കല്യാണം കഴിച്ച് ഒരു എന്താ പറയുക ഒന്നോ രണ്ടോ കുട്ടികളാകും. കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചിലവിനുള്ളത് ഉണ്ടല്ലോ, അതായത് ഞങ്ങളുടെ സാമീപ്യം ഒന്നും വേണ്ട എന്നുള്ള നിലയിലാണ് പല സെലിബ്രിറ്റികളും. ഇപ്പോഴും കണ്ടില്ലേ നമ്മൾ അമീർ ഖാന്റെ ബന്ധം വേർപിരിഞ്ഞു, അതുപോലെ ജയൻ രവി അത് വേർപിരിഞ്ഞു, ധനുഷ് വേർപിരിഞ്ഞു. എന്തുകൊണ്ടാണ്? ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സെലിബ്രിറ്റി അത് മാത്രമേ വേണ്ടൂ. ഇവരുടെ സിനിമ, ഇവരുടെ സംഗീതം, ഇവരുടെ ജീവിതം ഇത് തന്നെയാണ്. ഈ AR റഹ്മാൻ എന്ന് പറയുന്നയാളും കോടികൾ, അതായത് 2000 കോടിക്ക് മേലെ സ്വത്ത് അദ്ദേഹത്തിനുണ്ട്. അതുപോലെ ആഡംബര കാറുകൾ, ആഡംബര ഫ്ളാറ്റുകൾ, ആഡംബര വില്ലകൾ എന്ന് വേണ്ട സകലമാന പരിപാടികളും ഉണ്ട്. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വാങ്ങിക്കുന്നത്, ഒരു പാട്ട് ചെയ്യാൻ വാങ്ങിക്കുന്നത് 1 കോടി രൂപ അത് കുറഞ്ഞത്. അതുപോലെ ഒരു സിനിമയ്ക്ക് വാങ്ങിക്കുന്നത് 5 കോടി മുതൽ 10 കോടി രൂപ വരെയാണ് ഒരു സിനിമയ്ക്ക് മ്യൂസിക്കിന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നത്. അപ്പം ഇങ്ങനെ വാങ്ങിച്ച് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സ്വത്തുക്കൾ തെച്ചും ഉണ്ടാക്കുമ്പോഴും കുടുംബമുണ്ട് ഇവിടെ അല്ലെങ്കിൽ ഭാര്യയുണ്ട് ഇവിടെ എന്നുള്ളൊരു വിചാരമോ കാര്യമോ ഒന്നുമില്ല. പല സെലിബ്രിറ്റികൾക്കും ഇല്ല. പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലുമായിരിക്കും, ദിവസങ്ങളോളം പല സ്ഥലങ്ങളിലുമായിരിക്കും. അതുപോലെ ഇവരുടെ തിരക്കിൻ്റെ ഇടയിൽ, ഇവരുടെ ടെൻഷൻ്റെ ഇടയിൽ വീട്ടുകാരെ വിളിക്കാനോ അല്ലെങ്കിൽ ഭാര്യയെ വിളിക്കാനോ ഇതൊന്നും ഇവർക്ക് സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ പല ഭാര്യമാരും എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുഃഖിതരാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ലൈംഗിക ജീവിതത്തിൽ വരെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയേണ്ടത് ദുഃഖിതർ തന്നെയാണ്. അതായത് ദാരിദ്ര്യം തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ. ഇവരെയൊന്നും കിട്ടാറേയില്ല, പിന്നെ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നടക്കും? അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് റഹ്മാന് 3 മക്കളായില്ലടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല, അതിനൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യണം അതൊന്നുമില്ല, അതൊക്കെ അങ്ങ് ഉണ്ടായിക്കൊള്ളും. അതുണ്ടായി എന്ന് കരുതിയിട്ട് ഇവരുടെ ജീവിതം ഭയങ്കര സക്സസ് ആണ് അല്ലെങ്കിൽ ഭയങ്കര വിജയമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. പിന്നെ മറ്റൊരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഹ്മാന്റെ കൂടെയുള്ള മോഹിനി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പറ്റിയിട്ടാണ്. അതായത് റഹ്മാന്റെ സംഘത്തിലുള്ളതാണ്, റഹ്മാന്റെ ആ ഒരു ബാൻഡിലുള്ളതാണ്, അതുപോലെ തന്നെ 10-43 സ്റ്റേജ് അങ്ങനെ ഇവർ ഒരുമിച്ച് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവരുമായിട്ടുള്ള ഒരു ബന്ധമാണ് എന്നൊക്കെ ഒരുപാട് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായി കഴിഞ്ഞാലും അവർ തമ്മിൽ പിരിയാൻ വിചാരിച്ചു. ഇനി ഇപ്പം അവർ പിരിഞ്ഞിട്ടേ അടങ്ങും, ഇനി രണ്ടാളും വേറെ വേറെ ജീവിതത്തിലേക്ക് പോകുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ സൈറ ബാനു എന്ന് പറയുന്ന സ്ത്രീക്ക് കിട്ടാൻ പോകുന്നത് നല്ല ഒരു തുക തന്നെയാണ്. അതായത് 2000 കോടി ആസ്തി ഉണ്ടെങ്കിൽ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 500 കോടിയെങ്കിലും ഇവരുടെ കയ്യിലേക്ക് എത്തിച്ചേരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇവർക്ക് തന്നെ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ നമ്മളെ ഞെട്ടിച്ച മറ്റൊരു വിവാഹമോചനമായിരുന്നു പ്രിയദർശൻ്റെത്. ഒരു പ്രശ്നവുമില്ല, വളരെയധികം സന്തോഷകരമായിട്ടിരിക്കുന്നു. ഞാനും
പ്രിയനും ഭയങ്കര സുഹൃത്തുക്കളാണെന്ന് പറയുന്നു, ഒരു ദിവസം കൊണ്ട് പറയുന്നു ഞങ്ങൾ പിരിയുകയാണെന്ന് പറയുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇവരുടെയൊക്കെ ഇമാതിരി തോന്നിയവാസമുള്ള വർത്തമാനം കേൾക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത്. അതായത് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്, ഞങ്ങൾ ഭയങ്കര ആത്മാർത്ഥതയാണ്, പക്ഷെ എന്നാലും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നില്ല, ഞങ്ങൾ വേറെ വേറെ ജീവിക്കുകയാണ്, എന്തും മാങ്ങാത്തൂലിയാണ് ഇവർ പറയുന്നത് എന്ന് മാത്രം നമുക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെയാണ് ചിലരുടെയൊക്കെ വിവാഹ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മലയാളത്തിലും കുറേ നടക്കും, മലയാളത്തിലും കുറേ വിവാഹമോചനം നടക്കേണ്ടതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ പറയല്ലോ, അതുകൊണ്ട് മാത്രം ഇവിടെ പിടിച്ചു നിൽക്കുന്ന ഒരുപാട് മലയാളി മംഗ താരങ്ങളുടെ ഭാര്യമാരുണ്ട്. അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അതായത് പല ആൾക്കാരുടെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളോട് പ്രശ്നമാണ്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു യുവനടൻ്റെ വീട്ടിൽ നമ്മളെല്ലാവരും വിചാരിച്ച ആ യുവനടൻ ഭയങ്കര സന്തോഷവാനാണെന്നാണ്, പക്ഷെ അയാളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ പ്രശ്നമാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ്, അയാളുടെ സിനിമാ ജീവിതം അയാളിങ്ങനെ ആസ്വദിക്കുന്നു, അതുപോലെ തന്നെ അയാളുടെ ആ ഒരു സിനിമയിലുള്ള പല രംഗങ്ങൾ ഇതൊക്കെ കാണുമ്പോഴെന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ദേഷ്യം വരും. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെയൊക്കെ ജീവിതം ഇതുപോലെ കട്ട പുകയായി പോകുന്നത്. നമ്മളൊക്കെ വിചാരിക്കുന്നത് ഇവരൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട, ആ എ ആർ റഹ്മാൻ്റെ ഭാര്യ എന്നുള്ള പദവി ഭയങ്കര ഇതല്ലേ, സംഭവമല്ലേ, എവിടെയൊക്കെ പോകാം, എന്തൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ഈ പ്രശ്നങ്ങൾ, ഇതിൻ്റെ ഉള്ളിൽ ഇവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ഇനിയും നിരവധി പേരുണ്ട്. ഇപ്പോഴിനിയും ബോളിവുഡിൽ നിരവധി പേര് ഈ വിവാഹ മോചനത്തിൻ്റെ വക്കിൽ തന്നെയാണ്. ഒരുപാട് പേര് ഭർത്താക്കന്മാർ ഒഴിവാക്കും, അതുപോലെ തന്നെ ഭാര്യമാരെ ഒഴിവാക്കും. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. മിക്ക ആൾക്കാരുടെ ഭാര്യമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിലിട്ട ഒരു എന്നാ പെറ്റില്ലേ, ഈ പെറ്റ് എങ്ങനെയാണ്, അതുപോലെയാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിരിഞ്ഞു കളിച്ചുകൊണ്ടിരിക്കലാണ്. ഇവർക്ക് പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യമില്ല, പുറത്തെവിടെ ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യമില്ല, ഇവരെവിടെയും കൊണ്ടുപോകത്തില്ല, ഒന്നും ചെയ്യില്ല. അതായത് വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുക എന്നൊക്കെ പറയുന്നില്ല, അതുപോലെയാണ്. ഇനിയാണ് ഇപ്പോഴും ഈ സൈറ ബാനു ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ പോകുന്നത്. ഇത്രയും നാളെന്ന് പറഞ്ഞാൽ 29 വർഷം എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു അതിൻ്റെ ഉള്ളിൽ ആ ഒരു ബലൂണിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വീർപ്പ് മുട്ടി കഴിയുകയായിരുന്നു. ഇനി അങ്ങോട്ട് ജീവിതമാണ്. പിന്നെ മറ്റൊരാൾ പറയുന്നുണ്ട് ഈ പിന്നെ എ ആർ റഹ്മാന് ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീ ഇഷ്ടമായിരുന്നില്ല, അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് കല്യാണം കഴിച്ചത് എന്നൊക്കെയാണ് ചില ആൾക്കാർ പറയുന്നത്. അതിലൊന്നും വലിയ കാര്യമുണ്ടോ തോന്നില്ല. കാരണം റഹ്മാൻ തന്നെ പലപ്പോഴും ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ചുമതല കല്യാണത്തിൻ്റെ ചുമതല അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. അമ്മ ആരെ കണ്ടുപിടിച്ചു കഴിഞ്ഞാലും ഞാൻ കല്യാണം കഴിക്കും, അതായിരുന്നു എൻ്റെ ഒരു തീരുമാനം. അതായത് അത്രയും ഭയങ്കരമായിട്ടുള്ള തിരക്കിൽ നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു കല്യാണം. അതുമാത്രവുമല്ല ഇയാളുടെ കമ്പോസിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കതും രാത്രിയാണ്. ഈ രാത്രി കാലങ്ങളിൽ ഇയാൾക്ക് തോന്നുന്നത് പോലെ, കാരണം വലിയ പാട്ടുകാരനായതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ തോന്നുന്നത് പോലെ ഇവർക്ക് പിന്നെ പാട്ട് കമ്പോസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഇതിലും വലുതിന് വരാനുണ്ട്. നന്ദി, നമസ്കാരം.